ഹായ് കൂട്ടുകാരേ, ഞാൻ വായിച്ച ഒരു മനോഹരമായ കഥയാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ പോകുന്നത്. ആ കഥയുടെ പേര് എനിക്ക് മറന്നുപോയി. പക്ഷേ ആ കഥയ്ക്ക് ഞാനിട്ട പേര് ഞാനാണ് ബലശാലി. ആ കഥയിൽ ആദ്യം ഒരു വലിയ കാട്ടിൽ മൂന്ന് ഉറുമ്പ് ആഹാരം ശേഖരിക്കാനായി വരിവരിയായി നടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു വലിയ ആന മുമ്പോട്ടിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു. ഉടനെ ആദ്യത്തെ ഉറുമ്പ് പറഞ്ഞു, ആ ആനയുടെ വലിപ്പം കാണാതെ നമ്മൾ ആ ആനയെ കൊന്നുകളയാമോ എന്ന് പറഞ്ഞു. ഉടനെ പിന്നെയും ആ ഉറുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ ചവിട്ടിയാൽ ആ ആന ചത്തുപോകുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു, ഞാൻ എൻ്റെ കൈ കൊണ്ടടിച്ചാൽ ആ ആന ചുരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ഉറുമ്പ് പറഞ്ഞു, ഞാൻ ഊതിയാൽ ആ ആന പറന്നു പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ? നിങ്ങൾ ചിരിക്കുകയല്ല വേണ്ടത്, ചിന്തിക്കുകയാണ് വേണ്ടത്. ഈ കഥയിൽ ഉറുമ്പ് വിചാരിക്കുന്ന ഉറുമ്പാണ് ബലശാലിയെന്ന്. പക്ഷേ ഉറുമ്പിനെക്കാട്ടിലും ഒരു ബലശാലിയുണ്ട്. അതാരാണ്? ആനയാണ് ആ ബലശാലി. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ കഥ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മളെക്കാട്ടിലും ബലശാലി ഈ ലോകത്ത് എപ്പോഴും ഉണ്ടാവുമെന്നാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ കൂട്ടുകാരോടോ പങ്കുവെക്കുക. നന്ദി.